അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സിമ്പിൾ റെസിപ്പിയായിട്ട് വന്നേക്കണേ മഷ്റൂം വറുത്തരച്ചിട്ടുള്ള കറിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന് കേട്ടോ. ആദ്യം നമ്മൾ മഷ്റൂം എടുത്തു. ഇതിവിടെ ബോക്സിൽ ഒരു 200 grams ഉണ്ടാവും, അത് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ചെറുതായിട്ട് അരിയുക ആദ്യം തന്നെ. ഇപ്പം ഞാൻ ഒരു മഷ്റൂമിൻ്റെ തന്നെ ഒരു 8-10 കഷ്ണമായിട്ട് അരിഞ്ഞിട്ടുണ്ട്. എല്ലാം നീളത്തിൽ നീളത്തിൽ അരിഞ്ഞു, രണ്ടായിട്ട് അരിഞ്ഞിട്ട്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് കറി വയ്ക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസ് അതിലേക്ക് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് കഴിയുമ്പോൾ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി, സബോള, പച്ചമുളക് ഇതെല്ലാനും നീളത്തിൽ സ്ലൈസ് ചെയ്യുക. സബോള ഒരെണ്ണം, തക്കാളി ഒരെണ്ണം, പിന്നെ ഒരു 4 പച്ചമുളക്, അത്രയാണ് ഞാൻ എടുത്തേക്കണേ. പിന്നെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ട് വയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾ ടുഗദർ ഇൻഗ്രീഡിയൻസ്. ആ പിന്നെ ഒരു സാധനം കൂടിയുണ്ട് കേട്ടോ, തേങ്ങ. നമ്മൾ വറുത്തരച്ച കറിയാണ് വയ്ക്കാൻ പോണേ, അപ്പോൾ നമ്മൾക്ക് തേങ്ങ വേണം. അപ്പോൾ അതും ഒരു ബോക്സിൽ കിട്ടണമെങ്കിൽ 1/2 തേങ്ങയാണ് ഞാൻ എടുത്തേക്കണേ. അപ്പോൾ അത് ചട്ടി ചൂടാക്കിയിട്ട് അതിലോട്ട് തേങ്ങ ഇടുക. തേങ്ങ എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഇതിലിട്ടിട്ടാണ് ചൂടാക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ തേങ്ങ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മഞ്ഞപ്പൊടി 1/4 tablespoon ആഡ് ചെയ്യുക, നന്നായി ഇളക്കുക. അതിനുശേഷം മല്ലിപ്പൊടി 2 tablespoon. മല്ലിപ്പൊടി അതിൻ്റെ ഒരു പച്ചമണം പോണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്താ, മുളക് പൊടി, മുളക് പൊടി 1 tablespoon. ഇത് നമ്മുടെ നോർമൽ മുളക് പൊടിയാണ് കേട്ടോ, കാശ്മീരി ചില്ലി ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടാത്തവർ അതനുസരിച്ച് കുറവ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു 1/4 tablespoon കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പച്ചമുളകും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇടുന്നുണ്ട്. അപ്പോൾ എരിവ് അധികം ആവശ്യമില്ലാത്തവർ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കൂടിയും തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. പൊടികളൊക്കെ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. അത് കരിയാണ്ട് പ്രത്യേകം നോക്കണം, അല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് അപ്പാടെ മാറിപ്പോട്ടാ. അപ്പോൾ നമ്മൾ തണുക്കാൻ മാറ്റി വെച്ചു. അപ്പോൾ മീൻ ടൈം നമുക്ക് അടുത്ത പണി നോക്കാം. അപ്പോൾ ആ സെയിം പാനിൽ തന്നെയാണ് ഞാൻ ചിരി വെളിച്ചെണ്ണ എടുത്തു, അതിലോട്ട് നമ്മുടെ സവോളയും പച്ചമുളകും അരിഞ്ഞു വെച്ചേക്കുന്നത് ഇട്ടു. ഇനി അത് നന്നായിട്ട് വഴട്ടണം. നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പുപൊടി, ആ വഴളാൻ വേണ്ടിയിട്ടുള്ള ഉപ്പുപൊടി മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ ആദ്യം പൊടികൾ തന്നെ ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്യും, അതിനുശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്യും. അപ്പോൾ നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് വെക്കുക അതിന്. അപ്പോൾ നമ്മുടെ സബോള വഴന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞു വെച്ചിട്ട് ആഡ് ചെയ്യാം. തക്കാളി സബോളയും കൂടി നന്നായിട്ട് മിക്സ് ആക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ മഷ്റൂമുകളെല്ലാം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ മഷ്റൂം എല്ലാം ചെറുതായിട്ട് അരിഞ്ഞേക്കണോണ്ടാണ് ഇത്രയും വോളിയം തോന്നണേ. ഒരു ബൗളുണ്ട്, കുക്ക് ചെയ്ത് വരുമ്പോൾ കറക്റ്റാവും കറിക്ക്. പിന്നെ നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ പുളിവെള്ളം ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കണ അരപ്പ് അതും കൂടി ഇതിനകത്തേക്ക് ഒഴിക്കുക. അപ്പോൾ കുറച്ച് ഒന്ന് ചൂടുവെള്ളം ചേർത്തിട്ട് ആ ഫുൾ അരപ്പ് ആ മിക്സിയിൽ നിന്നുള്ള ജാറിൽ നിന്ന് ഇങ്ങോട്ട് ഒഴിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇത്രയും കൂടിയും ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കുറച്ച് സവോള വഴറ്റിയപ്പോൾ മാത്രം ഉപ്പിട്ടുണ്ടായുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് എന്താ പറയുക, കുറച്ച് തിള വരണം. അപ്പോൾ ഈ മഷ്റൂം എന്ന് പറയുന്നത് പെട്ടെന്ന് വേവും. അപ്പോൾ ഒരു 10 minutes മതിയാവായിരിക്കും, അപ്പോഴത്തേക്ക് ഒന്ന് തിള വരും. അപ്പോൾ ഈ മസാലയൊക്കെ ഇതിനകത്തേക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു മഷ്റൂം കഴിച്ചു നോക്കി അറിയാം, ആ പുളിയും എല്ലാം ആ മഷ്റൂമിലേക്ക് ഇറങ്ങി നല്ല അടിപൊളി ടേസ്റ്റായി ഉണ്ടാവും. ഇതിപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ടത്. ഞാൻ
ഇത്തിരി ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്കൊന്ന് കടുക് ആച്ചാ. അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ വെച്ച് അതിനകത്ത് കടുകിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഈ കറിയിലോട്ടായിരിക്കും ഒഴിച്ചു കൊടുത്തിട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി റെഡി. ആ പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം കേട്ടോ. ഇന്ത്യയിൽ കറിവേപ്പില ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ കിടുക്കാച്ചി കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെയോ റൈസിൻ്റെയോ ഒക്കെ കൂടെ നല്ലതാണ്, നല്ല അടിപൊളി ഗ്രേവി വേണം. ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ടേസ്റ്റാവും. ഈ പുളിയൊക്കെ നല്ലോണം ഈ മഷ്റൂമിലേക്ക് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോസ് കണ്ടിഷ്ടായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത്.